വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്, വെളുത്തുള്ളി മാങ്ങ അച്ചാർ. സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മാങ്ങയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകും 1¼ ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നല്ലെണ്ണയിലൊക്കെയാണല്ലോ അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാൻ എണ്ണ കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 20 അല്ലിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി അരിയാതെ അങ്ങനെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ 1-2 മിനിറ്റ് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ 1/2 കിലോ വന്നിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല. നമുക്കിതിലേക്ക് 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ 3 വറ്റൽമുളക് മുറിച്ചതും ചേർക്കാം. ഇത് 1 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകിൻ്റെ ഉലുവയുടെ മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ കുറച്ച് സെക്കൻഡ്സ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ മാറി നല്ലതുപോലെ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാങ്ങ തൊലി കളയാതെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ അച്ചാറായതിനാൽ കുറച്ച് ഉപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിനീഗർ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് പകർത്താം. നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പിക്കിള് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിക്കിള് ബോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിനുശേഷം ഇത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ഇതൊരു 1 വീക്ക് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാതെ പുറത്ത് വെക്കുക. 1 വീക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. 1 വീക്കിന് ശേഷം ഈർപ്പമില്ലാത്ത നല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങാം. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്പൂൺ ഒരിക്കലും ബോട്ടിലിൽ ഇട്ട് വെക്കാതിരിക്കുക. മാംഗോ പിക്കിൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.